ഇപ്പം സൂപ്പർ താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ച് താങ്കൾ താങ്കളൊരു തവണ തുറന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു പ്രേനസീറിനെ പോലൊരു മഹാനടനെ നായകനാക്കി സിനിമ ഒരാളാണ് താങ്കൾ ഇപ്പോഴത്തെ പുതിയ തലമുറ താരങ്ങൾ വന്നു കേട്ടുള്ളൊരു വ്യത്യാസം എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ വന്ന് കയറുന്ന ഫൈവ് സ്റ്റാറിലോട്ട് മറ്റേത് നമ്മൾ ചായക്കിടയിലും തട്ടുകിടയിലും ഇരുന്നിരുന്നിരുന്നതാണ് വരുന്നത് ഇപ്പം നേരെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് കയറുക എന്നുള്ളതാണ് ഓരോരുത്തരുടെ റെമ്യൂണറേഷൻ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും പടത്തിൻ്റെ കോസ് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അപ്പം അതൻ ആ കോസ്റ്റ് കൂടി കൂടിയാണ് ഈ നമ്മുടെ നിർമ്മാതാക്കൾക്ക് നഷ്ടമോ നഷ്ടം പക്ഷെ കോസ്റ്റ് കുറയ്ക്കാനുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല ഇനി ഞങ്ങൾ ആ രീതിയിലേക്ക് പോകേണ്ടി വരും എന്ന് വെച്ചാൽ ഭയങ്കരമായ രീതിയിൽ കോസ്റ്റ് എക്സ് വരുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് പോവുകയാണ് എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ ആയാലും ടെക്നീഷ്യൻസിൻ്റെ റെമ്യൂണറേഷൻ ആയാലും മൊത്തത്തിൽ ഒരു ഒരു ദിവസത്തെ ചിലവായാലും എല്ലാം കൂടുകയാണ് അത് അതുപോലെ മലയാള സിനിമയ്ക്ക് അന്യ ഈ മറ്റു ചിത്രം മറ്റ് ഭാഷാ പോലെ ഒരു മാർക്കറ്റ് ഇല്ലല്ലോ അല്ല പക്ഷേ നമുക്കിപ്പോൾ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈറ്റ് റിലീസും ഈ സാറ്റലൈറ്റിൽ കൂടെ നമുക്ക് പ്രക്ഷേപണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മൊത്തത്തിൽ ഇന്ത്യ മുഴുവൻ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നമുക്ക് പണ്ട് ചിന്തിക്കാൻ നോക്കും ആൻഡമാനിൽ ഒരു പടം ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ ആൻഡമാനിൽ റിലീസ് ചെയ്യാമെന്ന് പറയണത് നമുക്ക് ചിന്തിക്കാൻ നിൽക്കുന്ന കാര്യമല്ല അവിടെ സിനിമ പോലും പോകില്ല എന്ന് വെച്ചാൽ ഒരു പ്രിന്റ് അയക്കണേൽ തന്നെ എത്രയോ കാശാവും ഇപ്പം ആൻഡമാനിൽ റിലീസ് ചെയ്യുന്നുണ്ട് കേരളം ഇ ഡൽഹിയില് തന്നെ പത്തോ ഇരുപത് തിയേറ്ററില് ബോംബെയില് ഗുജറാത്തിൽ സൂറത്തിൽ അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ മലയാളം സിനിമ എട്ടും പത്തും തിയേറ്ററുകൾ റിലീസ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ വലിയൊരു നേട്ടം നേട്ടം അപ്പം നെറ്റ്ഫ്ലിക്സ് പോലുള്ള കുറെ നാളായിട്ടുണ്ട് അവരൊക്കെ ഇപ്പൊ ഒരുപാട് സിനിമകൾ അവർക്ക് വേണ്ടി തന്നെ നിർമ്മിച്ചു ആ ലോറീസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോലെ റിലീസ് ചെയ്യാതെ ഇനി ഇനിയും വരാൻ പോകുന്ന അതുപോലത്തെ സിനിമകളാണ് നെറ്റ്ഫ്ലിക്സും ആമസോണും ഒക്കെ വലിയ രീതിയിൽ വരുവാണ് അവർ അവരുടെ രീതിയിൽ സെൻസർ ചെയ്യാതെ ഓൺലൈൻ വഴി ഇനിയും പടങ്ങൾ വരും ഇനി സെൻസർ ചെയ്യാത്ത സിനിമകൾ വരും അതാണ് ഓൺലൈനിൽ വരുമ്പോൾ സെൻസർ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് മാത്രമാണ് ഇതുള്ളത് നമ്മൾ തിയേറ്ററിൽ മര്യാദയ്ക്ക് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് സെൻസർഷിപ്പ് ഉണ്ട് ഈ അല്ലാതെ വരുന്ന ഈ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും വരുന്ന സിനിമകൾ സെൻസർ ചെയ്യാതെ ഇനി ഓൺലൈനിൽ കൂടെ അതുപോലത്തെ സബ്ജക്റ്റും രാത്രി പന്ത്രണ്ട് മണിക്ക് കാണാവുന്ന എക്സറൈറ്റഡ് ഫിലിംസും ഒക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് ഈ ഓൺലൈനിലൂടെ റിലീസ് ചെയ്യുന്ന സംവിധാനം നമ്മളും ആലോചിച്ചതല്ലേ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞിട്ട് ഒറ്റ ഉള്ളൂ അത് കഴിഞ്ഞ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തെ മാത്രം തിയേറ്ററിൽ റിലീസ് അല്ലെങ്കിൽ ഇവിടുത്തെ തിയേറ്റർ വ്യവസായം തകർന്നു പോകും തിയേറ്ററിൽ എന്ന് പറയുന്നത് എത്രയോ കൊല്ലമായിട്ട് നിലനിർത്തി പോകുന്ന ആളുകൾക്ക് തിയേറ്ററിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസും അപ്പോൾ നമ്മൾ ഒരു ടി വിയിൽ കാണുന്ന തമ്മിൽ വലിയ വ്യത്യാസം അപ്പം തിയേറ്ററിൽ ചെന്നിരുന്ന് കാണേണ്ടവർ തിയേറ്ററിൽ തന്നെ കാണണം അല്ലാത്തവർക്ക് ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും കേരളത്തിൽ മാത്രം ഇത് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തുകൊണ്ട് വിദേശത്തെല്ലാം ഒറ്റയടിക്ക് ഓൺലൈനിൽ ചെയ്യാവുന്ന ഒരു സംവിധാനം അങ്ങനെ അങ്ങനെ പലയിടത്തും ഈ തിയേറ്ററുകളിൽ കല്യാണ മണ്ഡപങ്ങളായി മാറി പക്ഷേ അതേസമയം മൾട്ടിപ്ലക്സുകളുടെ ഒരു ട്രെൻഡ് വരുന്നുണ്ട് അപ്പോൾ തന്നെ തിരുവനന്തപുരം ഉദാഹരണമായിട്ട് എടുത്തുകഴിഞ്ഞാൽ ഇപ്പം നിരവധി തിയേറ്ററുകളായി പല മാളുകളിലും ഇനി പഞ്ച് തിയേറ്ററോട് പുതിയതായിട്ട് വരുന്നു കാര്യവട്ടത്തുണ്ട് പക്ഷേ ഇതെല്ലായിടത്തും കാണാനുള്ള സിനിമയും പ്രേക്ഷകരുമുണ്ടോ അല്ല അതാണ് ഞാൻ പറഞ്ഞത് നേരെ ഇപ്പം ഏത് പടം വന്നാലും എല്ലാ തിയേറ്ററിലോട്ടും അങ്ങോട്ടും റിലീസ് ചെയ്തു കഴിഞ്ഞിട്ട് ഈ നോ ഷോ എന്നൊരു ഒരു പറയാൻ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ തിരുവനന്തപുരത്തുള്ള മാളുകളിൽ നോക്കിയാലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നോ ഷോ ഉള്ള ഒരു പത്ത് തിയേറ്ററെങ്കിലും കാണും അപ്പം തിയേറ്റർ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു ഭയങ്കരമായിട്ട് കുറഞ്ഞു പക്ഷേ ഇപ്പം വീണ്ടും എല്ലാ സ്ഥലത്തും തിയേറ്ററുകൾ കൂടുതലാണ് തിയേറ്റർ കൂടുതൽ വന്നുകൊണ്ട് ഭയങ്കര റേറ്റും ഉണ്ട് ആ റേറ്റും ഉണ്ട് അതനുസരിച്ച് കളക്ഷനും ഉണ്ട് പക്ഷെ ആ റേറ്റിനെ കുറിച്ച് ആരും പരാതിപ്പെടുന്നില്ല എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സൗകര്യവും നല്ല പുഷ്പാക്ക് സീറ്റും കാര്യങ്ങളും ഈയിടെ ഞാൻ പൂനെയിൽ ചെന്നപ്പോഴത്തേക്കൊരു സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് കാണാവുന്നത് ഞാൻ മറ്റേ രജനീകാന്തിൻ്റെ പടവിൽ കല അത് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് സുഖമായിട്ട് കിടന്നു നാല് നാലുപേരെ ഉള്ളൂ തിയേറ്ററിൽ ഫസ്റ്റ് ഞാൻ എനിക്ക് ഭയങ്കര ഇത് വിട്ടിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാം ഞാൻ കിടന്ന് കാണുമായിരുന്നു അപ്പോൾ അത്ര അഞ്ഞൂറോ എണ്ണൂറോ രൂപയായിരുന്നു അതെ ഇതിന് അതായത് ആളുകൾ സൗകര്യങ്ങളുണ്ടെങ്കിൽ ആളുകൾ പൈസ കൊടുക്കും ആഡംബര സൗകര്യങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസ സിനിമ നല്ലതാണോ അതെ അതെ അല്ലേ ഇപ്പം താങ്കൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ മാച്ച് ബോക്സ് എടുക്കുന്നതിന് കുറച്ച് മുമ്പ് ഇപ്പം നീല താമര രതി നിർവേദം ചട്ടക്കാരി എന്നിങ്ങനെ മലയാളത്തിൽ വളരെ കാലം ഓടിയ നല്ല രീതിയിൽ അംഗീകരിക്കപ്പെട്ട സിനിമകളുടെ റീമേക്കുകൾ വീണ്ടും അവസൃഷ്ടിക്കുകയുണ്ടായി അത് വിജയമായിരുന്നു അതെ രണ്ട് പടം നല്ല വിജയമായിരുന്നു ചട്ടക്കാരി ചട്ടക്കാരി അത്ര പോയി ആ രീതിയിൽ ഇനിയും ചിത്രങ്ങൾ എടുക്കാൻ അതൊരു ട്രെൻഡായിരുന്നു അത് നമ്മൾ അത് കഴിഞ്ഞ് ഇനി ഇനി അതനുസരിച്ച് പോകാൻ താല്പര്യം താല്പര്യമില്ല അന്നൊരു ട്രെൻഡിൽ അത് മൂന്ന് പടം അങ്ങനെ ചെയ്തു എന്നുള്ളത് വലിയൊരു സൗഹൃദ കൂട്ടായ്മയിലൂടെ സിനിമാ രംഗത്തേക്ക് വന്ന ആളാണ് ശ്രീ സുരേഷ് കുമാർ ആ കൂട്ടായ്മയിൽ നിന്ന് അതായത് പ്രിയദർശൻ മോഹൻലാൽ സുരേഷ് കുമാർ ആ ഒരു ടീമിൽ നിന്നൊരു സിനിമ മലയാളം പ്രതീക്ഷിക്കുന്നുണ്ട് നോക്കാം നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാവുന്നവരെയൊക്കെ കിട്ടാൻ പ്രയാസമുണ്ട് താങ്കൾ അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇപ്പം ലാലാണെങ്കിലും ഒത്തിരി കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട് പ്രിയനീപ്പം ഒരു വലിയ പടം ചെയ്യാൻ പോകണം എന്തായാലും ഞാനും പ്രിയനും കൂടെ ഒരു സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഉണ്ടാവും മോഹൻലാൽ ഉണ്ടാവും അതിൽ അതിലുണ്ടാവില്ല പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ താങ്കളുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും പ്രിയൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എൺപതുകളുടെ കാലത്ത് മലയാള സിനിമയിലേക്ക് സജീവമായ ഫാസിൽ തൊട്ട് നടൻ മമ്മൂട്ടി ഉൾപ്പെടെ എല്ലാ ആൾക്കാരുടെയും മക്കൾ ഈ രംഗം കീഴടക്കി അതിനെ എങ്ങനെ കാണുന്നു അത് നല്ലൊരു പ്രവണതയാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ മാത്രമല്ല അതുള്ളൂ തമിഴിലെടുത്താലും ഉണ്ട് തെലുങ്കിലെടുത്താലും ഉണ്ട് ഹിന്ദിയിലാണ് അത് ആദ്യം തുടങ്ങിയത് അതങ്ങനെ വന്ന് കാറ്റ് അവസാനം വീശിയെത്തിയത് കേരളത്തിലേക്ക് രാഷ്ട്രീയക്കാരുടെ കുടുംബവാഴ്ച എന്നൊക്കെ നമ്മൾ ഇതിപ്പോൾ സിനിമാക്കാരുടെ കുടുംബവാഴ്ച പോലെ ആയത് അല്ല കുടുംബം അങ്ങനെ കുടുംബം വാഴാനും നോക്കില്ല ഒത്തിരി പേര് വരുന്നുണ്ട് കഴിവുള്ള ഒത്തിരി പേര് വരുന്നുണ്ട് എത്ര ഇതെല്ലാവരും ഞാൻ പറയുന്ന ഇതൊരു ദൈവാധീനവും അല്ലെങ്കിൽ ഇപ്പം ഇപ്പം കോഴ്സ് മമ്മൂട്ടി മോഹൻലാലും എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ താരങ്ങളാണ് അപ്പോൾ അവരുടെ മക്കൾ അഭിനയിക്കുമ്പോൾ അവരുടെ തന്നെ ഫാൻസും കാര്യങ്ങളും കൈയടിക്കാനും കാര്യങ്ങളും ഒക്കെ അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഉണ്ട് അതേ അത് അതുപോലെയല്ല ഒരു പുതിയ ആൾ വെളിയിൽ നിന്ന് വരുമ്പോൾ അത് നമ്മൾ വ്യത്യാസമുണ്ട് ആത്യന്തികമായിട്ട് പക്ഷേ എല്ലാം കഴിവുണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും അവർ രണ്ടുപേരും നല്ല നല്ല കഴിവുള്ളവരാണ് അതുകൊണ്ടാണ് അവർ പിടിച്ചു കഴിക്കുന്നത് അല്ലാതെ പേര് അച്ഛൻ്റെ പേര് വെച്ച് മക്കൾക്ക് നിൽക്കാനൊക്കെ എന്നുള്ളത് പറ്റത്തില്ല അവരുടെയും കൂടെ കഴിവ് വേണം നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ പൊതുവേ മലയാള സിനിമയുടെ ഒരു പ്രതിച്ഛായയ്ക്ക് വല്ലാതെ മങ്ങലേറ്റിട്ടുണ്ടെന്നുള്ളൊരു അഭിപ്രായമുണ്ട് ഒരു പരിധിവരെ അത് ശരിയുമാണ് അത് പ്രത്യേകിച്ചും ഒരു നടി ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അത് മലയാള സിനിമയിൽ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതിനെ തുടർന്നുണ്ടായ ചില സംഭവങ്ങൾ പിന്നെ ഇപ്പോൾ മറ്റ് പല സംഘടനകളുമായി ബന്ധപ്പെട്ട് അമ്മയിൽ ഇപ്പോൾ നടനെ തിരിച്ചെടുത്തു എന്നൊക്കെ പറയുന്നു മൊത്തത്തിൽ സിനിമയ്ക്കൊരു എന്താ പറയുന്ന ഒരു മോശം കാലമാണോ ഇത് അല്ല സിനിമയ്ക്ക് മോശം കാലമല്ല അത് ചില കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ പറ്റിപ്പോയതാണ് സിനിമയ്ക്ക് മൊത്തത്തിൽ അല്ലെങ്കിലും മോശം തന്നെയാണ് എപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിക്ക് എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇത് വെളിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ കുറേയൊക്കെ ഒരു മാധ്യമ സൃഷ്ടി പോലെ നമുക്ക് പറയാൻ പറ്റും എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ഇതെടുത്ത് വലുതാക്കി പറഞ്ഞു എന്നുള്ളത് നൂറ് ശതമാനം എന്ന് വെച്ചാൽ ദിലീപിനെ പുറത്താക്കി എന്ന് പറഞ്ഞല്ലോ ദിലീപിനെ എങ്ങനെ പുറത്താക്കി മമ്മൂട്ടി വന്ന് നിന്ന് ഇങ്ങനെ പറഞ്ഞു ദിലീപിനെ പുറത്താക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുറത്താക്കാൻ പറ്റുന്ന നല്ലൊരു സംഘടന ഇപ്പം ഞാൻ ഞാൻ എൻ്റെ അസോസിയേഷനിലോ ഒരാളെ പുറത്താക്കണമെങ്കിൽ ഞങ്ങൾ ട്രാവൽ ഗോർ കൊച്ചിൻ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നു അമ്മ അതുപോലെയാണ് അപ്പോൾ ഞാൻ എൻ്റെ അസോസിയേഷനിലോ അമ്മയിലെ ഒരാളെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ആദ്യം എക്സ്പ്ലനേറ്ററി എക്സ്പ്ലനേഷൻ ചോദിക്കണം അപ്പോൾ അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനകത്ത് അത് തന്നതിന് ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റി വെച്ച് ഈ എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അയാളെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്ത് അത് ജനറൽ ബോഡിയിൽ റാറ്റിഫൈ ചെയ്യണം ഇതൊന്നും ചെയ്യാതെ ഉമ്മ ക്യാമറയുടെ മുമ്പിൽ അല്ല പക്ഷേ പക്ഷെ മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്ത് പഴച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാനത്ത് ഒരു നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരം മാധ്യമങ്ങളോട് പറയുന്നത് പോലീസാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് ഒരാൾ ആരോപിതനാവുന്നത് അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരം അമ്മയുടെ ഒരു പ്രധാന പ്രവർത്തകനായ മമ്മൂട്ടിയാണ് അല്ലെങ്കിൽ മമ്മൂട്ടി ആരോ ആയിക്കോട്ടെ അതിന് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യുന്നുള്ളു അല്ല റിപ്പോർട്ട് ചെയ്തോട്ടെ ചെയ്യേണ്ടതെന്ന് എന്തുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ആരോപിതനായി നിൽക്കുന്ന വ്യക്തി വലിയ താരപരിവേഷമുള്ള ആളായിരുന്നു ഞാൻ ശരി ആരോപിതനായ താരപരിവേഷമുള്ള ആളാണ് അതിനൊന്നും ഞാൻ ഉത്തരം ഇതൊന്നും പറയുന്നില്ല ഞാൻ ഞാനിതിൻ്റെ അത് രാഷ്ട്രീയക്കാർ ഇവിടെ രണ്ടുപേരും ഒരു ഒരു മുൻ ഒരു മന്ത്രിയും ഒരു എം എൽ എയും ഇതുപോലെ ആരോപിതനായല്ലോ അവർ എം എൽ എ സ്ഥാനം രാജിവെച്ചോ ഇല്ലല്ലോ അല്ല അപ്പൊ പിന്നെ ഇദ്ദേഹം മാത്രം രാജിവെക്കണം എന്ന് പറയാൻ കഴിഞ്ഞു അത് രാജി വെച്ചാൽ എന്താണ് ഇതിപ്പോ ആദ്യം പുറത്താക്കിന്ന് പറഞ്ഞതും മാധ്യമങ്ങളല്ല അല്ല അവിടെ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ അതിന്റെ നടപടിക്രമങ്ങൾക്ക് അനുസരിച്ച് പുറത്താക്കുക അകത്താക്കുക ചെയ്യേണ്ടിയിരുന്നത് അമ്മ എന്നുള്ള സംഘടന അവിടെ തെറ്റിന്നാണ് പറഞ്ഞത് ആ നടപടിക്രമം ശരിയായില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അമ്മയുടെ ആ നടപടിക്രമം അതെ ആ നടപടിക്രമം നമുക്ക് ആദ്യമേ ശരിയായില്ല അത് ചെയ്ത് ജനറൽ ബോഡിയെ കൊണ്ടുവന്ന് റാറ്റിഫൈ ചെയ്തില്ല അപ്പൊ ശരിക്കും പുള്ളി പുറത്താക്കപ്പെട്ടിട്ടില്ല അല്ല അവർ ആ ഒരു വീഴ്ച അവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ കേസിന്റെ പിന്നെ വിസ്താരവും മറ്റും അല്ലെങ്കിൽ നടപടി ഫൈനൽ ആവുന്നവരെ ആ ഒരു തീരുമാനം ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറയുന്ന പോലെ വെക്കാമായിരുന്നു പെട്ടെന്ന് വീണ്ടും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രതികരിക്കാനുള്ള ഒരു എന്നുള്ളതാണ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ വന്നപ്പോൾ ആരോ എടുത്ത് ഇട്ടു അത് പിന്നെ അതൊരു വലിയ സംസാരമാക്കുകയായിരുന്നു അത് പിന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങളേറ്റെടുത്ത് അതൊരു വലിയ വാർത്തയാക്കി അത് പിന്നെ ഇങ്ങനെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയം കൈകാര്യം ചെയ്ത് നമ്മൾ അവൾക്കൊപ്പം അവൾക്കൊപ്പം എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതേസമയം അമ്മയുടെ രണ്ട് മക്കളാണ് രണ്ടുപേരും ഞങ്ങളുടെ ആൾക്കാരാണ് അങ്ങനെ പക്ഷേ നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ അന്തിമവിധി വന്നിട്ടില്ല ഈ പ്രതി കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളതിനുള്ള തീർപ്പും വന്നിട്ടില്ല പക്ഷേ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പ്രതി ചേർക്കപ്പെട്ട ഒരാളാണ് നമ്മുടെ നാട്ടിൽ പോലീസ് അതെങ്ങനെ പ്രതി ചേർക്കപ്പെട്ടത് ഫെബ്രുവരിയിൽ നടന്ന സംഭവം ജൂണിലാണ് പുള്ളിയെ പ്രതിചേർക്കപ്പെട്ടത് ഇത് ശരിക്കും അയാളെ കൊടുക്കുകയായിരുന്നു ഇതിൻ്റെ അകത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതൊക്കെ ഇതിൻ്റെ അകത്ത് നൂറ് ശതമാനം പങ്കില്ല എന്ന് അയാളെ കൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അല്ല അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു മോട്ടീവ് അല്ലെങ്കിൽ കാണുമായിരിക്കുമല്ലോ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും കാണുമായിരിക്കുമല്ലോ അത് ഞാൻ പറയാൻ ഞാൻ പറയാൻ പാടില്ല അത് ഈ രംഗത്തുള്ള ആൾക്കാരായിരിക്കുമെന്ന് സംശയമുണ്ടോ രംഗത്തുള്ള ആൾക്കാരാവണം എന്നില്ല രംഗത്തുള്ള ആൾക്കാരും ആവാം അല്ലാതെ വെളിയിൽ നിന്നുള്ളവരും ചേർന്നാവാം അല്ല വാസ്തവത്തിൽ ഒരു നടനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെളിയിൽ നിൽക്കുന്ന സാമാന്യജനത്തിന് ഇതിൽ അതിൽ ഒരു കുടുക്കായിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല പ്രയോജനം ഉണ്ടാകുന്ന ഈ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കില്ലേ ഞാൻ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാത്തന്നറിയനിക്കൊരു കാര്യം ഞാൻ ഞാനാണ് ദിലീപിനെ ആദ്യമായിട്ട് സിനിമയിൽ അച്ഛൻ്റ് ഡയറക്ടറായിട്ട് എൻ്റെ സിനിമയിലാണ് ദിലീപ് അതെ അതുപോലെ എനിക്കറിയാവുന്ന ഒരു പെയ്യനാണ് ദിലീപ് അയാൾ ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു മോശപ്പെട്ട ഒരു കാര്യത്തിന് പോകുന്നു ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല അയാൾ ചെയ്യത്തൂല്ല പുള്ളിയും പുള്ളി തന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇത് പുനരന്വേഷിക്കണം സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് അതെന്തുകൊണ്ടാണ് അങ്ങനെ അന്വേഷിക്കാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് പുള്ളിയെ ഇതിൻ്റെ അകത്ത് കുടുക്കിയിട്ടിരിക്കുകയാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ആരെ അടിച്ചേപ്പിക്കാനും എൻ്റെ അഭിപ്രായം ആക്രമിക്കപ്പെട്ട നടിയോട് താങ്കൾക്ക് നൂറ് ശതമാനം അത് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയോട് എനിക്ക് നൂറ് ശതമാനം ഇതുമുണ്ട് സങ്കടമുണ്ട് ഞാൻ അതിനെ വിളിക്കുകയും ചെയ്തിരുന്നല്ലോ ഞാനതിനുമായിട്ട് അതുമായിട്ട് സംസാരിച്ചു പക്ഷെ അത് ആക്രമിക്കപ്പെട്ടത് വേറെ വേറൊരു ആളാണ് അത് ചെയ്തിരിക്കുന്നത് ഈ പൾസ സുനിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാലും അറിയാം അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന പൾസ സുനിക്ക് ഇതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുത്തനാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഇതും ചെയ്യുന്നതിൻ്റെ അപ്പുറവും ചെയ്യുന്ന ഒരു തനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിത് ചെയ്തു അത് വേറൊരാളാണ് ചെയ്യിപ്പിച്ചതെന്ന് പറയാനായിട്ട് ഇതുവരെ ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും ഒന്നും കണ്ടെത്തിയിട്ടില്ല അപ്പം അത് ഇന്നാലാണ് ചെയ്തത് അതായത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നേ എന്നുള്ളൊരു ഒരു രീതിയിലേക്കാണ് ഇവിടെ കാര്യം പൾസർ സുറി പറഞ്ഞതിനനുസരിച്ച് പോലീസ് തിരക്കഥ രചിക്കുകയാണെന്നാണ് പറയുന്നത് പോലീസ് രചിച്ച് പോലീസിൻ്റെ അകത്തും ഇത് കാണുമല്ലോ അവരാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത് തെളിവുകളൊക്കെ തേടിയെത്തുന്ന പോലീസാണല്ലോ അത്സുനി ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്താ ഉള്ള പേര് മാർട്ടിൻ മാർട്ടിൻ്റെ മൊഴി വേറെയാണ് അല്ല ഈ കാര്യത്തിൽ ഇപ്പം ദിലീപിന് നീ ബി കിട്ടിയില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇങ്ങനത്തെ ഇതിവിടെ ആൾക്കാരൊന്നും വേളമുണ്ടാക്കി ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ആളുകളുടെ ഒരു അല്ലെങ്കിൽ മൊത്തത്തിൽ മോബിന്റെ ഒരു ഇത് വെച്ചിട്ട് അവര് എല്ലാവരും കുറേ പേര് ഇത് ഇതിനെ എതിരായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇയാൾക്ക് ഇത് ഒരിക്കലും നീതി കിട്ടരുതെന്ന് ആർക്കും ഒക്കെ താല്പര്യമുണ്ട് പോലീസ് അന്വേഷണത്തിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ അല്ല അതിപ്പോ നമുക്ക് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല എന്ന് വെച്ചാൽ വെറുതെ അത് പറഞ്ഞ് നമ്മളൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനും നമ്മളെ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഇയാളിത് ചെയ്യത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടും സുഹൃത്തുള്ള എനിക്ക് അത് വളരെ അനിയനെ പോലെ ഒന്നും ചെയ്യാനൊക്കെ ലോവർ കോർട്ടില് ചിലപ്പോൾ ശിക്ഷിക്കും പിന്നെ അതിന് വേണ്ടിയിട്ട് കോടതി ശിക്ഷിച്ചാലും പുള്ളി നല്ല ആളാണെന്നുള്ള കാര്യത്തിൽ എല്ലാ ഇപ്പം എല്ലായിടത്തും പറ്റൂലല്ലോ പല ഇൻഫ്ലുവൻസ് ചിലപ്പോൾ കോടതി വരെ പല ഇത് കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യിക്കാം അതെനിക്ക് അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ ഒക്കെ എന്ന് വെച്ചാൽ മാസ് ഒരു എന്താണ് ഹിസ്റ്റീരിയ